അയച്ചു കൊടുക്കാനുണ്ട് ജസ്റ്റ് വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കുറച്ച് പ്രൊഡക്റ്റിന്റെ ഭാഗങ്ങൾ അപ്പൊ അതെടുത്തിട്ട് ഞാൻ അയച്ചു കൊടുക്കട്ടെ
ഞാനേ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വന്ന ഈ പെട്ടിയിൽ ഈ പ്രൊഡക്ട്സ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് ഇതാക്കാൻ വന്നതാ. ഇതല്ലാണ്ട് പ്രൊഡക്ട്സ് ഇതിരിക്കുന്നതാണ് ഗിവ് ഒക്കെയുള്ള പ്രൊഡക്ട്സ്. പിന്നെ കുറച്ച് അപ്പുറത്തിരിക്കേണ്ട നമ്മൾ മുമ്പ് പാക്ക് ചെയ്ത് വെച്ചത് വാട്ട് ടു എന്താ ഈ ഒരു ഇതിൽ നമ്മൾ പുതിയൊരു പെട്ടി മേടിച്ചിട്ടാണ് ഇതിൽ നമ്മൾ ഓരോന്നൊന്നും എടുത്തിട്ട് തയ്ക്കുന്നതാണ്. ഓക്കെ നമ്മൾ ഇതെന്താ ഇതൊക്കെ നൈക്കയുടെ പ്രൊഡക്ട്സ് ആണ് കേസ്. ഇതൊക്കെ നൈക്കയുടെ പ്രൊഡക്ട്സ് അല്ല നൈക്കയുടെ എനിക്ക് നൈക്കയുടെ പ്രൊഡക്ട്സ് തന്ന പാക്കേജുകളാണ്. അത് തന്നെ കൂട്ടിയാൽ തന്നെ അത്യാവശ്യം തന്നെ പെട്ടികളാണ്. അപ്പൊ പിന്നെ ഞാൻ വേറെ പുറത്തൊന്നും പെട്ടി മേടിക്കേണ്ട ആവശ്യമല്ലോ. ഓൾറെഡി പെട്ടികളൊക്കെ എങ്ങനെയാ ലൈക് ഉപയോഗമില്ലാതെ വെറുതെ വന്നു കളയാ കത്തിച്ചളയാന്നുള്ളതിനെക്കാളും അപ്പൊ നമുക്ക് റീയൂസ് ചെയ്യാൻ നല്ലതാണല്ലോ. അപ്പൊ സോ ഫാൻസി പെട്ടികൾ ഇതൊന്നും തന്നെ പ്രതീക്ഷിക്കരുത്. അങ്ങനത്തെ കാര്യമൊന്നും എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഇതിലാക്കും പറ്റുകയാണെങ്കിൽ ഒരു നോട്ട് എഴുതും. എനിക്ക് എന്നെ നോട്ട് എഴുതാനൊന്നും അറിയില്ല. സോ എന്നിട്ട് നിങ്ങൾക്ക് ബാക്ക് കിട്ടും. അപ്പോൾ വേഗം തന്നെ ഗീവ് പ്രൈസസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. അടുത്ത ലോക്ക്ഡൌൺ വരല്ലേ അറിഞ്ഞൂടാ. അപ്പോൾ സോ ഞാൻ ഇതൊന്ന് ഫില്ല് ചെയ്യാൻ ശ്രമിക്കട്ടെ കേട്ടോ. എനിക്ക് ജസ്റ്റ് ഉള്ള കയ്യിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് ഇതൊക്കെ രണ്ട് മൂന്ന് പെട്ടിയിലും ഫില്ല് ചെയ്യാൻ ശ്രമിക്കട്ടെ. എന്നിട്ട് ബാക്കിയൊക്കെ നാളെ കാലത്തൊന്ന് ഫില്ല് ചെയ്യട്ടോ. മിലൂബ് വന്നിട്ട് തിരക്ക് കുടിക്കണ്ട അവൻ എന്നോട് സ്ഥലത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചായ കുടിക്കാൻ പോകാം. അപ്പോൾ ഹലോ ഗൈസ്, അപ്പൊ നമ്മളിപ്പോളത് സ്ഥലം പറഞ്ഞ കണ്ടാൻസിംഗ് കമ്പനിക്കാടുള്ള സജീഷയുടെ ചായക്കടയിലാണ്. കരിവാമ്പടിയാണോ? കരിവാമ്പടി ഇല്ല, സജീഷയുടെ ചായക്കടയിലാണ്. നമ്മുടെ പാലും വണ്ടി ഉണ്ടോ? കണ്ടോടെ കറിയുണ്ടെങ്കിൽ കറിയുണ്ടാവും. നമ്മുടെ ഫാം, നമ്മുടെ മുമ്പ് എക്കോസ്കൂടെ ഉണ്ടാവുള്ളോ? അതാണ് നമ്മുടെ ഫാമിലി കമ്പനിക്കുള്ള വണ്ടി. ഞാൻ ഒരു ദിവസം പുലർച്ചെ പാലുണ്ടാക്കാൻ പോകണം കാര്യങ്ങൾ കാണിച്ചതാട്ടെ. പുലർച്ചെ എനിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഗൈസ് അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ. എന്തൊക്കെ ആഗ്രഹമുണ്ട് വ്ലോഗ് ചെയ്യണം, പക്ഷെ അത് പറ്റുന്നില്ല. എനിക്കാൻ പറ്റില്ലേ? കൃഷ്ണ കാണിച്ചേട്ടെ. ഞാൻ കൃഷ്ണ കാണിച്ചു. പനി പിടിച്ച് വയ്യാതിരിക്കണം കൃഷ്ണ. ആ എനിക്ക് പഴംപൊരി, പഴംപൊരി കാണാം. ഹലോ ഗൈസ്,
ഹലോ ഗൈസ്, ഇപ്പൊ നമ്മളവിടെ പോയിട്ട് വന്നു. കുറച്ചു നേരം ഇരുന്നിട്ട് ഇരുന്നോട്ടോ നമ്മള്. അതിനുശേഷം നമ്മളിതാ നമ്മുടെ എന്നെ ഇടയിലെ കമ്പനി ഒന്നുമില്ല, അവൻ പാന്തറിനെ കൊണ്ടിട്ട് മുത്രയ്ക്കത് വെച്ച് പാന്തറിനെ കൊണ്ടിട്ട് നടക്കിറങ്ങിയതാണ്. എന്നിട്ടൊക്കെ ഇവരൊക്കെ കുറച്ച് എഴുതി കേട്ടോളാം ഞാൻ വന്നത്, അതുകൊണ്ട് വലിയ കമ്പനി ഒന്നും ഇല്ല. കുറക്കണോ കവൻ, നമ്മുടെ കാളീനെ കണ്ടിട്ട്, കാളീന്ന് വെച്ചാൽ കണ്ണപ്പൻ്റെ പുതിയ കുഞ്ഞു കുട്ടിയെട്ടോ. ഹലോ ഗൈസ്, ഈ കുട്ടിയെ കണ്ടോ? കുട്ടിയെ കാണിക്കതാ കണ്ണപ്പ. ഏ, ഇതാണ് നമ്മുടെ കാളി. കാളി 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 കാളിയുടെ ബ്രീഡ് ഏതാടാ? ഗ്രേഡൻ കുട്ടി. കാളി കാളിയെങ്കിലും എന്നെ കാണുമ്പോ കുറക്കില്ല എന്നൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. കണ്ണപ്പന്റെ കാളിക്കുട്ടി കാളിക്കുട്ടി കാളിനെ ഓർത്തോളോ, കാളി വലുതാവുമ്പോഴും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും ഇല്ലടാ കണ്ണപ്പ. ഹലോ ഗൈസ്, ഇപ്പൊ രാത്രി നമ്മള് തിരിച്ചു വന്ന് കൊറേ നേരെ ടീഷർട്ട് മാറി. മായ മിലൂബിനെ വെച്ച ടീഷർട്ടാണ്. മിസ്റ്റർ മിലൂബിനെ കൊള്ളാത്തുണ്ട് ഞാനിട്ടു. ആ ഓക്കെ, അപ്പൊ നമ്മള് വണ്ടി ഓടിക്കാൻ പഠിക്കാൻ പോവാണ്. ഇന്ന് രാത്രി ജസ്റ്റ് ഇതിന്റെ ഉള്ളിൽ തിരിയാട്ടോ. അപ്പൊ എനിക്ക് ഇത് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, നോക്കാം. എനിക്കൊരു കാറ്റ് ഓടിക്കാറില്ല, നോക്കട്ടെ കേട്ടോ. നമ്മൾ വന്നിട്ട് കുറച്ച് നേരം ആയിട്ടോ, എന്നിട്ട് എൻ്റെ ഈ ക്യാമറയിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വെച്ചാൽ അതുകൂടെ നിങ്ങളെ കാണിച്ചിട്ട് വീഡിയോ വൈൻഡ് ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ ചാർജ് ചെയ്ത് വെച്ചെടുക്കായിരുന്നു. എന്നിട്ട് എനിക്ക് സൗകര്യം തന്നെ ഇല്ല, രാത്രി ഓടിക്കാൻ പഠിക്കാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തിരിയാനുള്ള അതുകൊണ്ടാട്ടോ. അപ്പം നമ്മളിപ്പോൾ വന്നു, നമ്മൾ കുറച്ചെടുത്ത് ഇട്ടില്ലോട്ടോ. നമുക്ക് അധികം ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം വണ്ടി നൈറ്റാണ്, ഓടിക്കുന്ന സമയത്ത് ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ പിന്നെ അധികം ഒന്നും അങ്ങനെ നോയില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വന്നു. ആൻഡ് തിരിച്ചു വന്നു, എടുത്തു ഫുഡ് കഴിച്ചു, ഷവർമ കഴിച്ചു, അതൊന്നും എടുത്തിട്ടില്ല. ആൻഡ് ഇപ്പോൾ വന്നിട്ട് ആ വീട്ടിൽ വന്നിട്ടാണ് ഷവർമ കഴിച്ചത്, വീട്ടിൽ നിന്ന് അല്ലെ, പുറത്തുനിന്നല്ല. അതിനുശേഷം നമ്മളിപ്പോൾ കിടന്നുറങ്ങാൻ പോവാണ്. മിലിമിനെ കാണിക്കുന്നില്ല, മിലിപ്പ് ഷർട്ട് ഇടത്തുന്ന മിലിമിനെ കാണിക്കുന്നു പറഞ്ഞുണ്ട്. അപ്പോ നമ്മളിപ്പോ സ്കിൻ കെയറിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് പറഞ്ഞപ്പോഴാണ് നിങ്ങളോടൊരു കാര്യം പറയാൻ വന്നത്. നമ്മുടെ പേർപ്പിൾ ഒരു സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ. പേർപ്പിൾ ആകുമ്പോൾ നിങ്ങൾക്കറിയില്ല, അത്യാവശ്യം നല്ല അഫോർഡബിൾ ബ്രാൻഡും കാര്യങ്ങളിലാണ് പേർപ്പിളില്. എന്തായിരുന്നു സെയിലിൽ വരുന്നത്? ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പേര് ഓർമ്മയില്ല. പേർപ്പിളിലെ ബ്യൂട്ടി കാർണിവൽ സെയിൽ എന്നാണ് പറയുന്നത്. 22nd to 27th June വരെ കേട്ടോ. ഞാൻ ഈ സെയിലിൻ്റെ പേര് ഓർമ്മ ഉണ്ടാവില്ല, അപ്പോൾ ഞാനിങ്ങനെ നോക്കി വയ്ക്കാം. ബ്യൂട്ടി കാർണിവൽ സെയിലാണ്, 22nd to 27th വരെയാണ്. ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. ഓഫേഴ്സ് ഏതിലുള്ള നോക്കി ഞാൻ വായിക്കാം. വാവൽ ഓഫർ ഉണ്ട്. വാവിൻ്റെ പ്രൊഡക്ട്സ് ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വാവല് എനിക്ക് ഇപ്പോൾ എടുത്ത് പറയാനാണെങ്കിൽ, നിങ്ങൾ വാങ്ങിക്കൂ എന്ന് പറയുന്ന ഒരു കാര്യം. വാവല് ഇപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എടുത്ത് പറയുന്ന വാങ്ങിക്കോ എന്ന് പറയുന്ന കാര്യം, വാവൽ ഒരു റോസിന്റെ ഫേസ് മാസ്ക് ഉണ്ട് ഇല്ലവില്ല, ഇന്നലെ വിലയിട്ടിട്ട് ഭയങ്കര മാറ്റം എന്നൊക്കെ പറഞ്ഞ ഫേസ് മാസ്ക് ഇല്ലേ. അതായത് ഞാൻ പണ്ടൊരു വീഡിയോയിൽ വാവിൻ്റെ ഫേസ് മാസ്ക് കാണിച്ചിട്ടുണ്ട്. വാവിൻ്റെ ഒരുപാട് പ്രൊഡക്ട്സ് അന്ന് എനിക്ക് പി ആറിൽ വന്ന് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ എനിക്ക് ആ ഒരൊറ്റ ഫേസ് മാസ്ക് അല്ല, ബാക്കിയെല്ലാം എനിക്കിഷ്ടമായി. പക്ഷേ ആ ഒരൊറ്റ ഫേസ് മാസ്ക് മാത്രം കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ അത് അടിപൊളിയാണ്, വാവിൻ്റെ റോസ് ക്ലേ ഫേസ്. എന്തോ ഞാനവിടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് അടിപൊളിയാണ്, അത് നിങ്ങൾക്ക് വാവിൻ്റെ ട്രൈ ചെയ്യണമെങ്കിൽ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഓൾസോ ഗുഡ് വൈബ്സ് ടേക്ക് യുർ കീ ആപ്സ് ഗുഡ്നെസ് എൻ വൈ ബേ എല്ലാത്തിനും ഫ്ലാറ്റ് 30% ഓഫ് ഉണ്ട്. മേബിൾ എന്നെ 40% ഓഫ് ഉണ്ട് കേട്ടോ. അടിപൊളി സംഭവം, മേബിളിൻ ഓഫർ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കഴിയാറായി. അതിന് മുമ്പ് ഞാൻ ഇന്ന് എന്തൊക്കെയാണ് എൻ്റെ ഫേസിൽ യൂസ് ചെയ്ത സംഭവം എന്ന് പറഞ്ഞുതരാം. നൈറ്റായിട്ട് ഞാനിപ്പോൾ ഈ ഇത് ഫസ്റ്റ് ടൈമാണ് നീ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഫേസ് ഷോപ്പിൻ്റെ ക്ലൻസിങ് ഓയിലാണ്, ഡബിൾ ക്ലൻസിങ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഇത്. നിങ്ങൾ പ്രത്യേകിച്ച് മേക്കപ്പ് ചെയ്തിട്ടുള്ള ഒരു, അപ്പം ഞാനിത് ഡബിൾ ക്ലൻസിങ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒരു തുള്ളി എടുത്തിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ, കാരണം എന്നാൽ ഒരുപാട് മേക്കപ്പ് ആണെന്നുണ്ടായിരുന്നില്ല. എന്തായാലും ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഐ മേക്കപ്പ് ഉള്ള ദിവസവും ബ്ലൗസൊക്കെ പണി വരാം. ജസ്റ്റ് എന്തുകൊണ്ട് അടിപൊളിയാണ്, നല്ലൊരു ഓയിൽ ബേസ്ഡ് ആണ്, അടിപൊളിയാണ്. ഓൾസോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഫേസ് ഷോപ്പിൻ്റെ ഈ
ട്വിങ്കിൾ പാർട്ടി ഫേസ് വാഷ്. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്കിപ്പോൾ ഡെർമോവൈവിൻ്റെ യൂസ് ചെയ്യാം, ഡെർമോവൈവിൻ്റെ യൂസ് ചെയ്യാം, ഇതൊക്കെ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, അടിപൊളി സാധനം തന്നെയാണ്. ഡെർമോവൈവിൻ്റെ യൂസ് ചെയ്യാം, പക്ഷെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം, പക്ഷെ കുറേ പേരിനോട് അതല്ലാതെ വേറെ ഒന്നും ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫേസ് ഷോപ്പിന്ന് റെക്കമെൻഡ് ചെയ്യാം. ഫേസ് ഷോപ്പിന് എനിക്ക് എപ്പോഴും എൻ്റെ ഫസ്റ്റ് ഇത് തോന്നിയിട്ടുള്ളത് ഫേസ് വാഷിൽ, അവർ റൈസ് വാട്ടർ ഒരു ഫേസ് വാഷ് ഉണ്ട്, ഞാൻ അവർക്ക് കൊടുക്കാം. അടിപൊളി ഫോമിങ് ഫേസ് വാഷ് ഉണ്ടത്, ഭയങ്കര അടിപൊളിയാണ്. എൻ്റെ ഒരു ടോപ്പ് ഏറ്റവും നമ്പർ വൺ നമ്പർ ടു റേഞ്ചിൽ നിൽക്കുന്ന, എനിക്ക് അത് കഴിഞ്ഞു പുതിയത് മേടിക്കണം. അപ്പൊ എന്റെ കൊറേ ഫേസ് വാഷുകൾ ഉണ്ട്, അപ്പൊ ഞാൻ ഇത് കഴിഞ്ഞിട്ടല്ലേ മേടിക്കേണ്ട വെച്ചാൽ ചിലപ്പോ എന്തായാലും ഞാൻ മേടിക്കും. ഒളിപ്പിച്ചെടുക്കൊന്നല്ല, കഴിഞ്ഞു ഇതപ്പത്. അപ്പൊ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്തോ, ട്രൈ ചെയ്തോ. അപ്പൊ എൻ്റെ ഇപ്പൊ കൊറേ ഫേസ് വാഷ് ഉള്ളത് കൊണ്ട് ചിലപ്പോ ഞാൻ വാങ്ങില്ലെന്ന് പറയുന്നില്ല, പക്ഷെ ഞാനിപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഫേസ് വാഷ് വാങ്ങണല്ലോ വെച്ചിട്ടാണ് ആ ഫേസ് വാഷ്. അത് അടിപൊളിയാണ്, ഭയങ്കര അടിപൊളിയാണ്. അതാണ് എൻ്റെ ഒരു നമ്പർ വൺ നമ്പർ ടു ഞാൻ നിർത്തിയിട്ടുള്ള ഫേസ് വാഷ്. ഉണ്ടാക്കി ഇടയ്ക്ക് നമ്പർ ടു ആവും, പിന്നെ ഇടയ്ക്ക് നമ്പർ വൺ ആവും. അങ്ങനെ ഓക്കെ, ലിപ് ബാം ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്ന പ്ലമ്മിന്റെ കാൻഡി മെൽസ് ലിപ് ബാം. അറ്റ് ലാസ്റ്റ് നമ്മളിപ്പോ എന്തിനാ പോണെന്നറിയോ, പ്ലമ്മിന്റെ നൈറ്റ് ഗ്രീൻ ടീ റിന്യൂഡ് ക്ലാരിറ്റി നൈറ്റ് ജെല്ലാണ്. ഈ നൈറ്റ് ജെല്ലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, അടിപൊളി സാധനമാണ്. നിങ്ങക്ക് ട്രൈ ചെയ്തൊക്കെ നിന്നെ കാണിക്കുന്നില്ല. ഓക്കെ പോരെ, നമുക്ക് അയ്യോ ഇനി നമുക്ക് ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് കിടന്നുറങ്ങും ബോഡിയിൽ. അപ്പൊ ഞാൻ അത് കാണിക്കുന്നില്ല. അപ്പൊ സോ ഓക്കെ, ടാറ്റാ. അപ്പൊ ടാറ്റാ, ബൈ ബൈ, ലവ് യു.